തസ്കിയ മുന്നൂറ്റി മുപ്പത്തി എട്ട് റിയാബു സ്വാലിഹീനിലെ പത്തൊമ്പതാമത്തെ ഹദീസ് ഇമാം തിർമതി റബിയുളാഹുതരാനു റിപ്പോർട്ട് ചെയ്യുന്നു തരാനു പറഞ്ഞു ഹുഫയുടെ മേൽ തടങ്കുന്ന കാര്യം ചോദിച്ചറിയാൻ വേണ്ടി ഞാൻ സുഹാനുബിൻ അസാലുഅൻഹുവിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ വന്ന ആവശ്യം അദ്ദേഹം എന്നോട് തിരക്കി ഞാൻ പറഞ്ഞു എൽമന്വേഷിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് ആവേശം നൽകി എന്നൽ മലായിക്കത്തെ തലവ ജനി ഹത്താലി താലിബിൽ എൽമി ഇലംബ്യുമായി ഒത്തുലുപു എൽമ് അന്വേഷിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് അവൻ്റെ പ്രവൃത്തിയിൽ സംതൃപ്തരായതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലായിക്കത്തുൽ കിറാം അവരുടെ ജറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കും എൽമ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് മലായിക്കത്തുൽ ഖിറാമിൻ്റെ സഹായമുണ്ടാവുമെന്ന് ബിൻ ഹുബൈസ് അലി അള്ളാഹു അൻഹുവിനെ സുഹാനുബിൻ അസിയാഹു തലഅ അൻഹു ഉപദേശിക്കുകയാണ് അദ്ദേഹം പറയുന്നു മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്ന ശേഷം രണ്ട് ഹുഫയിൽ തടങ്ങിയാൽ മതി എന്നത് എൻ്റെ മനസ്സിലൊരു സംശയമുളവാക്കുന്നു നിങ്ങൾ നബി മഹാൻ നബിസ്വല്ലു വസ്ലാമത്തങ്ങളെ കൂടെ സഹവസിച്ചൊരു സഹാബിയാണല്ലോ ഈ വിഷയത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലിബുസ്വല്ല തങ്ങൾ വല്ലതും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സുഫവാൻ പറഞ്ഞ ഞാൻ മതേ കാരണം സഫറൻ അല്ലാ നൻസിയ ഹിഫാഫന ഞങ്ങളുടെ യാത്രക്കാരാണെങ്കിൽ മൂന്ന് രാപ്പകലുകളിൽ ഹുഫ ഉറേണ്ടതില്ല എന്ന് നബി തങ്ങൾ ബസ്സല്ലിച്ചിരുന്നു ജലാപത്തുണ്ടായാൽ കൂടി നിർബന്ധമായാൽ ഒഴികെ ഹുഫ എന്ന് പറയുമ്പോൾ കാലുറ യാത്രയിൽ അത് ധരിച്ചു നടക്കാൻ കഴിയണം അത് സ്വന്തം സോക്സ് അല്ല സോക്സ് ഹുഫയുടെ പരിധിയിൽ പെടുന്നില്ല പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ് സ്നേഹത്തെ സംബന്ധിച്ച് മഹാന നബിസല്ലാഹു അലൈവസല തങ്ങൾ വല്ലതും പറഞ്ഞതായി നിങ്ങൾക്ക് അറിയാമോ സഹ്വാൻ അലൈ അള്ളാഹ്വാനിന് മറുപടി തീർച്ചയായിട്ടും ഒരു യാത്രയിൽ ഞങ്ങൾ നബി മഹാന നബിസ്വല്ലാഹു അലൈവിസലമ തങ്ങളുടെ കൂടെയായിരുന്നു ആ സമയത്ത് ഒരു അറാബി ഒരു ഗ്രാമീണനായ മനുഷ്യൻ അത്യുച്ചത്തിൽ നബിസല്ലാഹ് അലൈ വസലമാ തങ്ങളെ വിളിച്ചു യാ മുഹമ്മദു എന്ന് എ പി അതേ ശബ്ദത്തിൽ ആൾക്ക് മറുപടിയും പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു വെഹക് വളരെ മോശമായി ഓളും നീ സോത്തിക്ക ഫൈൻ കൈന്ദൻ ബിസ്വല്ലാം നീ ശബ്ദം കുറക്കണം നീ ലബിസ്വല്ലാഹ് അലഹി വസ്ല്ലാം മാത്രങ്ങൾ അടുത്ത ആളുടെ ഇത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു പക്ഷെ അദ്ദേഹം അത്ര സംസ്കാരി അല്ലാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു വല്ലാഹില്ല ഉള്ളൂ ഞാൻ ശബ്ദം കുറക്കൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇബിത്തങ്ങൾ ചോദിക്കുകയാണ് അൽ മർ ഒഹിബുൽ കോമ വലമ്മായ ലഹക്ക് ബിഹിം ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നു പക്ഷെ അവർ ഇതുവരെ അവരെ കൂടെ എത്തിയിട്ടില്ല കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷേ സ്നേഹമുണ്ട് എന്തായിരിക്കും അതിൻ്റെ പരിണിതി നബിസലാഹു അയ്യോ വസ്ല മാത്താനുള്ള മറുപടി അൽ മറു ഊ മാമൻ അഹബയോ മൽ മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ ആയിരിക്കും കിയാമത്തു നാളിൽ നല്ലവരെ സ്നേഹിക്കുന്നു എങ്കിൽ നാളിൽ നല്ലവരെവിടെയാണോ അവരുടെ കൂടെ ഉണ്ടാകും മോശമായ ആൾക്കാരെയാണോ സ്നേഹിക്കുന്നത് എങ്കിൽ ഉണ്ടാവുക അവരെ ആയിരിക്കും നാളെ മഷറയിൽ എന്ന് പറഞ്ഞ് മഹാൻ അനബി സല്ലാഹു അലി വസ്ല്ലതിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ധക്കറ ബാബ മിനൽ മൊളരുബിറത്തു അറുഹി ഔ യി ബസീ അറിഹി റബൈൻ ആമൻ ഒരു കവാടമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് അതിന്റെ വീതി നാൽപ്പത് വർഷം നടന്നാൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് എഴുപത് വർഷം നടന്നാൽ എത്താവുന്നത്രയും വീതിയിലുള്ളതാണ് ആകാശഭൂമികളെ പടച്ച അന്നുതന്നെ തൗബയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലാണത് ലായഓലക്കു ആ വാതിൽ അടക്കപ്പെടുകയില്ല ഹത്ത തൊത്തലുവ ഷംസുമിൻഹു ആ പടിഞ്ഞാറു ഭാഗത്തിൽ നിന്ന് സുവേനൊലിക്കുന്നതുവരെ ഇവിടെയാണ് നമ്മുടെ വിഷയബന്ധിയായിട്ടുള്ള കാര്യമുള്ളത് മഹാനായ നബി മഹാൻ ആനബിസല്ലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഒതുക്കുന്നത് വരെ അടക്കപ്പെടാത്തൊരു കവാടം നമ്മളാരും കണ്ടിട്ടില്ല ശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല നബി മഹാൻ ആനബിസല്ലാഹു അലൈവസലമത്തുങ്ങളിൽ ആ കവാടം നേരിൽ കണ്ടിട്ടുണ്ടാകും യാഥാർത്ഥ്യമാകും ആലങ്കാരികമാവാം ഏതായിരുന്നാലും ഒരു കവാടം ആ കവാടം ഇന്ന് വരെ അടക്കപ്പെട്ടിട്ടില്ല അത് തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ കവാടത്തിലൂടെയാണ് തോപ് ചെയ്യുന്നവൻ്റെ തോപ് സ്വീകരിക്കപ്പെടുന്നത് പടിഞ്ഞാറു നിന്ന് സൂയൻ ഉദിക്കുന്ന കാലം എപ്പോഴാണോ വരുന്നത് അതുവരെ തോപ് സ്വീകരിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസി ഏത് ഘട്ടത്തിൽ എവിടെ ചെയ്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നിന്ന് തോപ് ചെയ്തു മടങ്ങിയാൽ സ്വീകരിക്കാനായി അള്ളാഹു സുബാനുഭവത്തെ അയാളെ കാത്തിരിക്കുന്നുണ്ട് എന്ന അധ്യാപനമാണ് ഈ ഒരു സംഭാഷണത്തിൻ്റെ ഇടയിൽ നബി മഹാൻ അബിസ്വല്ലാഹ് അലൈവല്ലങ്ങള് സഹാബത്തൊക്കെ റാമിനെ പഠിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം ഒരു ഹദീസ് കൂടെ ഇവിടെ പറയുന്നു മഹാന സയ്ദന അബ്ദുല്ലാഹിബിൻ ഒമർ ഇബിൻ ഹത്താബുറിയുള്ളാഹുത്തലുമ പറയാൻ അബിസ്വല്ലാഹു അലൈവസ്ല തങ്ങൾ പറഞ്ഞു എന്നുള്ള ഹൈസബല്ല ഇക്കമ്പ തോപത്തല്ല ബിമാല യുവാർ ഉയർ ഒരു മനുഷ്യന്റെ തൊണ്ടയിൽ മരണാസന്നമായ സമയത്ത് അവൻ്റെ ആത്മാവിങ്ങനെ ഇളകി കളിക്കുകയാണ് അവർ അഹത്ത് ചെല്ലുകയാണ് ആ സമയം എത്തുന്നതിന് മുമ്പ് തോപ് സ്വീകരിക്കും കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കുകയില്ല അപ്പോൾ തോപ സ്വീകരിക്കപ്പെടാത്ത രണ്ട് കാര്യം ഒന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണവെപ്രാളത്തിലാകുമ്പോൾ തോപ് ചെയ്താൽ സ്വീകരിക്കപ്പെടുകയില്ല മുന്നേ തോപ് ചെയ്യണം മറ്റൊന്ന് കിയാമൊന്നാളിൽ സൂര്യൻ പടിഞ്ഞാറൊന്നെന്ന് ഒലിക്കുന്നത് വരെ അതിന് സമയമുണ്ട് ഫറോവ മൂസാ നബിഅലൈ സ്വലാത്തു വസ്സലാമിന്റെ കഠിന ശത്രു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ നേരത്തെ തോപ് ചെയ്തു ആമന്ത്ബി മൂസ വഹാറൂൻ ഞാൻ മൂസായുടെയും ഹാറുന്റെയും റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് കബിൽ ഇപ്പോഴാണോ ബോധ്യം വന്നത് നേരത്തെ തെറ്റെയ്തിട്ട് എന്ന് പറഞ്ഞ് തോബ് സ്വീകരിച്ചില്ല അള്ളാഹു അപ്പം അതുകൊണ്ട് തന്നെ മരിക്കാൻ കാത്തിരിക്കും മുമ്പ് എല്ലാവരും തോപ് ചെയ്തു പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങണമെന്നാണ് മഹാൻ അനബി സല്ലാഹു അലിവസലമത്വങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മരണം എപ്പോൾ വരും നമുക്കാർക്കും അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏത് സമയവും തോബയിൽ നമ്മുടെ ജീവിതം ബാസുരമാക്കി നന്നാക്കി വെക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അള്ളാഹു മറാകട്ടെ